കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട എൻ്റെ മാതാവിൻ്റെ ജീവിതാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ചെറിയൊരു സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവമെല്ലാ മതത്തിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നുവെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഇന്നലെ ചെങ്ങന്നൂർ സഭയിൽ 77 വയസ്സുള്ള ഒരു മാതാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ബുധനാഴ്ച പകൽ ഞാൻ അമ്മച്ചിയെ കാണാൻ ചെല്ലുമ്പോൾ, അതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ ശാരീരികമായ ബലഹീനതയിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ബുധനാഴ്ച പകൽക്കാലം ആ മാതാവിൻ്റെ ശാരീരികാവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ ശുശ്രൂഷരൊന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ മതി, ഇനിയും ഈ ഒരു നിലയിൽ കഷ്ടത്തിൽ കിടക്കണ്ട എന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെ രാവിലെ ആ മാതാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞാനിത് പറഞ്ഞത് എല്ലാ മതത്തിൻ്റെ സമയത്ത് ദൈവം ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. സമയം ദൈവത്തിനൊരിക്കലും തെറ്റിപ്പോവുകയില്ല, ദൈവപ്രവൃത്തികളും ഒരിക്കലും തെറ്റുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വാത്സല്യ മാതാവിൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അനേക ഓർമ്മകൾ എൻ്റെ മുൻപിലുണ്ട്. എന്നാലിപ്പോൾ തന്നെ സമയം വളരെ മുൻപോട്ട് പോയതുകൊണ്ട് വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ചെറുപ്രായത്തിലെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ച, ശരീരം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ച ഒരമ്മയായിരുന്നു എൻ്റെ മാതാവ്. പക്ഷേ പൂർണ്ണ തൃപ്തിയോടെ, ഒരിക്കലും കഷ്ടപ്പാടുകളുടെയോ ഏതെങ്കിലും അധ്വാനങ്ങളുടെയോ നടുവിൽ തൃപ്തിയില്ലായ്മയുടെ വാക്ക് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം ഞാനൊരിക്കലും കാണാതെ ആ മാതാവ് ജീവിതയാത്ര മുൻപോട്ട് നയിച്ചത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ ഓർക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 2000 തുടങ്ങി 2002 വരെയുള്ള ഏതാണ്ട് 2 വർഷക്കാലം ഞാനും എൻ്റെ അമ്മയും തമ്മിൽ ഏറ്റവും അടുത്ത് ജീവിച്ച ഒരു കാലമായിരുന്നു അത്. എൻ്റെ പിതാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടതിന് ശേഷമുള്ള ഏതാണ്ട് 2 വർഷക്കാലം ഞാൻ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുൻപുള്ള അവസാന നാളുകൾ എൻ്റെ അമ്മയോടുകൂടെ വളരെയധികം അടുത്ത് ചേർന്ന് നിന്ന് സഹകരിച്ച് പ്രവർത്തിച്ച ചില വർഷങ്ങൾ, ചില നാളുകൾ, ചില നല്ല നല്ല ഓർമ്മകൾ ഒക്കെ ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം എൻ്റെ ഭവനത്തിൽ ആർക്കും അറിയുകയില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ അമ്മയോട് അങ്ങനെയൊന്ന് പങ്കിട്ടു, പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നൊന്ന് അറിയുവാൻ വേണ്ടി പറഞ്ഞു. അമ്മയുടെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു. അതൊരു പക്ഷേ കുടുംബാംഗങ്ങളിൽ മറ്റാരോടും അമ്മയും പങ്കിട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഹൃദയത്തിലെടുത്ത ഒരു തീരുമാനത്തെ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ ഒരു ചിരിയിൽ, ആ ചിരിയിൽ അമ്മയുടെ മറുപടി വളരെ കൃത്യമായി എനിക്ക് ബോധ്യമാകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങൾ ഞാൻ അമ്മയെ വളരെയധികം സ്നേഹിച്ചു. എൻ്റെ ആ സമയത്തെ പ്രായവും എൻ്റെ ആ സമയത്തെ നിലകളും വെച്ച് ഒരു മകൻ അമ്മയ്ക്ക് ചെയ്യാൻ കഴിയാവുന്നതൊക്കെ ഞാൻ കൂടുതൽ ചെയ്തു കൊടുത്തു. എന്നെ കൊണ്ട് കഴിയാവുന്നത്, എനിക്കറിയാം ഞാനൊരു ദിവസം വീട് വിട്ടു പോകും. അതിനുശേഷം പിന്നീട് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു മകൻ എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ അറിവ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് എൻ്റെ നില അനുസരിച്ച് എൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്യുവാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ ദൈവം എനിക്കതിനുള്ള കൃപ തന്നു. അതിനുള്ള ബലവും സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി നൽകി തന്ന ദൈവത്തെ തന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഒരമ്മയെന്നുള്ള നിലയിൽ വീട്ടിലായിരുന്നപ്പോൾ അമ്മയ്ക്ക് എൻ്റെ മേൽ വലിയ അധികാരം ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് കർക്കശ സ്വഭാവക്കാരനായിരുന്നു. പലപ്പോഴും പിതാവിൻ്റെ ശിക്ഷാ നടപടികളിൽ നിന്ന് എന്നെ സംരക്ഷിച്ചിരുന്നത് എൻ്റെ വല്യമ്മച്ചയും ഈ അമ്മയുമായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. പക്ഷേ അമ്മയുടെ ഭാഗത്തും എൻ്റെ മേൽ അധികാരം, ശക്തമായ അധികാരം ചെലുത്തിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ. എന്നാൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷം ഒരു അമ്മയുടെ അധികാരം ഒരിക്കലും അമ്മ എൻ്റെ മേൽ ചെലുത്തിയിട്ടില്ല. വല്ലപ്പോഴും ഫോൺ ചെയ്താലും ഞാൻ അധികമായി ഈ പ്രിയമാതാവിനോട് സംസാരിക്കുന്ന ഒരു പതിവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അധികം ഞാൻ ഫോണിൽ സംസാരിക്കുകയോ വിവരങ്ങൾ അറിയുകയോ ആരായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ പറയും, കോന്നിയിൽ കഥാവിൻ്റെ ശുശ്രൂഷക്കാരെ ആക്കിയിട്ടുണ്ട്, അവർ അവരുടെ കാര്യങ്ങൾ നോക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും എന്ന് ഞാൻ അവരെ ഓർപ്പിക്കുവാൻ ഇടയായിത്തീരുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും ഈ അമ്മയുടെ പ്രാർത്ഥന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എനിക്കൊരു മതിലായിരുന്നു. വളരെ വലിയ ഒരു മതിൽ പോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അവസാന സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു അമ്മ തീരെ വയ്യാതെ കിടന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. ഞാൻ അറിഞ്ഞതനുസരിച്ച് ഏതാണ്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ കിടപ്പായി മറ്റൊരാളുടെ സഹായത്തോടെ എഴുന്നേൽപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ അമ്മ ഒരു കിടപ്പ് രോഗിയായി മാറാതെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി ദീർഘനാളുകൾ ഇങ്ങനെ ഒരു കിടപ്പ് രോഗിയായി കാണുവാൻ ഇടവരരുത് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുമായിരുന്നു. ദൈവം തൻ്റെ വിശ്വസ്തതയാൽ അത് ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. അമ്മയ്ക്ക് ചെങ്ങന്നൂർ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിരുന്നു ശാരീരികമായ ചില കഷ്ടങ്ങളുണ്ടായി. നെഞ്ചുവേദനയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ബലഹീന സന്ദർഭം വന്നപ്പോൾ എന്നെയും അറിയിച്ചു, എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സാഹചര്യത്തിൽ അവിടുന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സമയവും സന്ദർഭവുമായിരുന്നതിനാൽ വരാൻ കഴിഞ്ഞില്ല, ഞാൻ വന്നുമില്ല. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന മദർ. അവർ ശാരീരികമായ അല്പം ക്ലേശങ്ങളുടെ നെഞ്ചുവേദനയും പ്രയാസമൊക്കെ ഉള്ളതാണ്. ഞാൻ ആ മദറിൽ എൻ്റെ അമ്മയെ കണ്ടു. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ പ്രായമുള്ള അമ്മമാരിൽ പലരിലും ഞാൻ എൻ്റെ അമ്മയെ അവിടെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരൊക്കെ എൻ്റെ മുമ്പിൽ എൻ്റെ മാതാവിനെ പോലെ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മാതാവ് രോഗിയായിട്ടോ ശാരീരികമായ ക്ലേശമുള്ള ഒരാളായിട്ടോ ഭവനത്തിൽ കഴിയുകയാണല്ലോ എന്നുള്ള ഒരു ഞരക്കം എൻ്റെ മനസ്സിൽ ഒരു നേരം പോലും വരുവാൻ സാധിച്ചില്ല. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകരിലും ദൈവമക്കളിലും ഒക്കെ എൻ്റെ അമ്മയുടെ സാന്നിധ്യത്തെ ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ അവിടെയും പൂർണ്ണ സമാധാനത്തോടുകൂടെ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഞങ്ങളുടെ സഭയിൽ നടന്ന മരണ വീട്ടിൽ പ്രാർത്ഥന നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസി എന്നോട് ചോദിച്ചു, വീട്ടിൽ അമ്മ മരിച്ചിരിക്കുകയല്ലേ, അവിടെയും ഒന്ന് പോകണ്ടായോ? ഞാൻ പറഞ്ഞു, അതിലും വലിയ ആത്മീയ ബന്ധമാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ നൽകിയിരിക്കുന്നത്, ആയതിനാൽ അതിനേക്കാളും വലുതാണ് ഇത് എന്ന് പറയുവാൻ്റെ കോണം ഇടയായിത്തും. കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പെട്ടെന്ന് എനിക്ക് തോന്നി വയ്യാതിരിക്കുകയാണല്ലോ. ചില മദർമാർ പത്തനംതിട്ട സെൻട്രലിലുള്ളതും തിരുവല്ലയിലുള്ളതുമായ ചില മദർമാരൊക്കെ എന്നോട് പറഞ്ഞു, ചില പാസ്റ്റേഴ്സും പറഞ്ഞു പോയി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ചൊവ്വാഴ്ച രാവിലെ ഇവിടെ വീട്ടിൽ കടന്നു വന്നു. കടന്നു വന്നപ്പോൾ അന്ന് രാവിലെ ഞാൻ അറിഞ്ഞത് രാവിലെ മുതലേ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, വരുമോ ഇല്ലയോ പല പ്രാവശ്യം പറഞ്ഞ് എന്നെ പറ്റിക്കുകയാണ്, ഇന്നും പറ്റിക്കുമെന്നാണ് തോന്നുന്നത്. എന്നാലും വരും വരും എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു. ഞാൻ വന്നു, കണ്ടു, സംസാരിച്ചു, അല്പസമയോടെ സ്പെൻഡ് ചെയ്തു, പ്രാർത്ഥിച്ചിറങ്ങി ഞാൻ മടങ്ങി പോകുന്ന വഴിയിൽ അറിഞ്ഞു ദിവസന്നിധിയിലേക്ക് എൻ്റെ അമ്മയുടെ വിശ്രാമ സ്ഥലത്തേക്ക് അവരുടെ അവകാശത്തിലേക്ക് ചേർക്കപ്പെട്ടുവെന്ന് അറിയുവാനിടയായിത്തീർന്നു. എൻ്റെ പ്രിയ മാതാവിലൂടെ ദൈവം ചെയ്യിച്ച എല്ലാ നല്ല പ്രവൃത്തികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആ അമ്മയുടെ മകനായി ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പല ശുശ്രൂഷകളിൽ നിന്നും കേട്ടത് ഈ സ്ഥലത്ത് നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയ എല്ലാ വേലക്കാരെയും ഓർത്ത് പേര് പറഞ്ഞെഴുതി വെച്ച് അവരെ ഓർത്ത് നന്നായി പ്രാർത്ഥിക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ അഭാവം വന്നു പോകുമോ എന്നൊരു തെല്ല ആശങ്ക ജീവിതത്തിലുണ്ട്. അതൊരു നഷ്ടം തന്നെയെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നഷ്ടപ്പെട്ടു പോകാതെ, വിശ്വാസത്തെ ത്യജിച്ചു കളയാതെ, വിശ്വാസത്തെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ ഇടയായി. കഷ്ടസന്ദർഭങ്ങളിൽ ചെല്ലനോട് ചോദിച്ചു, എന്തെങ്കിലും ഉദാഹരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ അമ്മയ്ക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്താണോ അതുപോലെ ചെയ്താൽ മതി, ആരുടെയും പ്രേരണ കൊണ്ട് ഒന്നും ചെയ്യണ്ട,
അമ്മ എന്ത് പറയുന്നുവോ അതുപോലെ ചെയ്താട്ടെ എന്ന് ഞാൻ പറയുകയുണ്ടായി. വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിലനിൽക്കുവാൻ ദൈവം കൊടുത്ത മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തലമുറകളായിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. ഈ വിശ്വാസത്തിലും പ്രത്യാശയിലും എല്ലാവരെയും നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് അനേക വിശുദ്ധന്മാർ, കർത്തൃ ശുശ്രൂഷകർ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം.